കൂടുതൽ കഥകളും അനുഭവങ്ങളും വിശേഷങ്ങളും കേൾക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടെ ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യൂ. ഞാൻ ഇപ്പോൾ ഒരു കമ്പനിയിൽ ഡ്രൈവറായിട്ട് വർക്ക് ചെയ്യായിരുന്നു. ഡ്രൈവ് മേഖലയായിരുന്നു ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ഒരു ഇത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്കില്ലാത്ത രീതിയിൽ ഡ്രൈവർ ജോലിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പണ്ട് മുതൽ തന്നെ എനിക്ക് വണ്ടി ഓടിക്കാൻ വലിയ രീതിയിലുള്ള ക്രേസായിരുന്നു. ആ ക്രേസും കാര്യങ്ങളൊക്കെ വീട്ടുകാർക്കും എൻ്റെ കൂട്ടുകാർക്കും എല്ലാവർക്കും നന്നായിട്ട് അറിയായിരുന്നു. അത്യാവശ്യം സാമ്പത്തികമുള്ള ഫാമിലി ജനിച്ചായിരുന്നു ഞാൻ. അങ്ങനെയാണെന്നുണ്ടെങ്കിലും ഫാമിലിയിൽ എന്നെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളൊക്കെ എന്താണെന്ന് പഠിപ്പിച്ചിട്ട് തന്നെയായിരുന്നു വളർത്തിയത്. വീട്ടിൽ എന്നെ കൂടാതെ എനിക്കൊരുക്കെ ഉണ്ടായിരുന്നു. ഒക്കെയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഗവൺമെൻറ് ജോലിയൊക്കെ ആയിട്ട് നാട്ടിൽ തന്നെ കൂടി നിൽക്കായിരുന്നു. ഞാൻ പിന്നീട് കോഴ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ അതിൻ്റെ പ്രൊഫഷനായിട്ട് മുന്നോട്ട് പോയിരുന്നില്ല. എനിക്ക് മുന്നേ മുതൽ ഡ്രൈവിങ്ങിനോടായിരുന്നു ക്രേസ്. അത്യാവശ്യം റെൻ്റേ കാർ ബിസിനസ്സും കാര്യങ്ങളൊക്കെ തിരക്കില്ലാണ്ട് ബാക്കി കൂടെ നടത്തുന്നുണ്ടായിരുന്നു. റെൻ്റേ കാർ ബിസിനസ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം പ്രീമിയം കാറുകളും കൂടുതലുണ്ടായിരുന്നു. അങ്ങനെയെല്ലാം നല്ല രീതിക്ക് സ്മൂത്തായിട്ട് നടക്കുന്ന രീതിയിലായിരുന്നു പോയിരുന്നത്. അത്യാവശ്യം റെൻ്റേ കാർ ബിസിനസ്സിലൂടെ പൈസയും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ കിട്ടുന്നുണ്ടായിരുന്നു. പിന്നീട് കോഴ്സും കാര്യങ്ങളൊന്നും കണ്ടിന്യൂ ചെയ്യേണ്ടതെന്ന് ഞാൻ വിചാരിച്ചു. അതുകൊണ്ട് വലിയ രീതി ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഫാമിലി എന്നുള്ള പ്രശ്നങ്ങളും കുറഞ്ഞിരുന്നു. ഇരിക്കുമ്പോഴായിരുന്നു എൻ്റെ ഒരു ഫ്രണ്ട് മുഖാന്തരം എനിക്കൊരു കല്യാണോട്ടം കിട്ടുന്നത്. അവൻ്റെ കസിൻ്റെയോ മറ്റോ ആരുടെയോ കല്യാണമായിരുന്നു. എന്തായാലും അവനായിരുന്നു കാര്യങ്ങളെല്ലാം നോക്കാൻ ഏൽപ്പിച്ചിരുന്നത്. കസിൻ്റെ കല്യാണം അതിൻ്റെ ഒരു തന്നെ എല്ലാ കാര്യങ്ങളും നോക്കാൻ അവനെ ഏൽപ്പിച്ചതിൻ്റെ പേരിലും വാഹനങ്ങളൊക്കെ റെഡിയാക്കാനും പുള്ളി തന്നെയായിരുന്നു. അവൻ്റെ കസ്റ്റഡിയിലാണെന്നുണ്ടെങ്കിൽ കുറേ കമ്പനിക്കാരുണ്ടെന്നുണ്ടെങ്കിലും പുറത്തേക്ക് കച്ചവടം വിടാതെ എന്നെ തന്നെയായിരുന്നു ആ ഓട്ടം പോകാൻ ഏൽപ്പിച്ചത്. അത്യാവശ്യം തിരക്കില്ലാത്തൊരു പ്രീമിയം വണ്ടി തന്നെ ആയിക്കോട്ടെ എന്ന് അവനെൻ്റെ അടുത്ത് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഒട്ടും കുറയ്ക്കാതെ നമ്മളുടെ ഗ്യാരേജിൽ നിന്ന് വണ്ടി എടുത്തു ഞാൻ. എന്തായാലും കല്യാണത്തിന് ഏകദേശം ഒരു 10 or 8 ദിവസങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിന് മുന്നേ തന്നെ എല്ലാം റെഡിയാക്കിയിട്ട് കാര്യങ്ങളൊക്കെ നേരത്തെ പറയണമെന്ന് പറഞ്ഞിരുന്നു. അത്യാവശ്യം കല്യാണ സീസൺ ആയതിൻ്റെ പേരിൽ തന്നെ വണ്ടികൾക്കൊക്കെ നല്ല രീതിയിലുള്ള ഓട്ടമുള്ളതിൻ്റെ പേരിലായിരുന്നു ഞാൻ അവൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞത്. അവനാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം തിരക്കില്ലാത്ത കൂട്ടുകാരനായിരുന്നു എൻ്റെ. പിന്നെ കല്യാണ കാര്യത്തിനുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ നടന്നു. പെട്ടെന്ന് തന്നെ കാറിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ അവൻ പറഞ്ഞതനുസരിച്ച് റെഡിയാക്കി കൊടുത്തിരുന്നു. അത്യാവശ്യം പ്രീമിയം കാർ തന്നെയായിരുന്നു അവർ ബുക്ക് ചെയ്തിരുന്നത്. ഫിനാൻഷ്യലായിട്ട് അത്യാവശ്യം ക്യാഷുള്ള ആൾക്കാരായതിൻ്റെ പേരിൽ തന്നെ അതിനൊന്നും അവർക്കൊരു കുറവുണ്ടായിരുന്നില്ല. അതുകൊണ്ട് കല്യാണം നല്ല രീതിയിൽ തന്നെ നടത്താനായിരുന്നു അവരുടെ ഫാമിലിയിൽ അവസാനം ഉണ്ടായിരുന്നൊരു കല്യാണം അതിൻ്റെ പേരിൽ തന്നെ അത് ഗംഭീരമായി തന്നെ നടത്താനായിരുന്നു അവർ തീരുമാനിച്ചത്. കാറിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. കാർ അവൻ ഓടിച്ചോളാമെന്നായിരുന്നു പറഞ്ഞത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ ഇവിടെ നിന്ന് പുറത്തുനിന്നൊരു ഡ്രൈവറെ വെച്ചിട്ട് പറഞ്ഞയക്കലായിരുന്നു പതിവ്. ഇങ്ങനത്തെ വണ്ടികളൊക്കെ അതിൻ്റെ പേരിൽ തന്നെ പരിചയമില്ലാത്ത ആൾക്കാർക്ക് കൊടുത്തു വിടുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. എന്തായാലും അവനെ ഞാൻ അറിയുന്നതിൻ്റെ പേരിലായിരുന്നു അവന് കൊടുത്തുവിടാമെന്ന് കരുതിയത്. പെട്ടെന്നായിരുന്നു അവനെന്തോ കോഴ്സിൻ്റെ കാര്യം പറഞ്ഞ് പുറത്തേക്ക് എവിടേക്ക് പോകേണ്ട ഒരു ആവശ്യം വന്നത്. എന്തായാലും കല്യാണത്തിൻ്റെ ടൈമിൽ വണ്ടി ഓടിക്കാൻ അവൻ ഉണ്ടാവില്ലെന്ന് ഉറപ്പായിരുന്നു. തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളതിൻ്റെ പേരിൽ തന്നെ മറ്റാരെയും കിട്ടാനും ഉണ്ടായിരുന്നില്ല. നമ്മളുടെ ഡ്രൈവർമാരാണെന്നുണ്ടെങ്കിൽ കല്യാണ കാര്യങ്ങൾ പറ്റേൻ്റെ പേരിൽ തന്നെ അവർക്കും മാറി നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. എന്തായാലും നിനക്ക് വണ്ടി ഓടിക്കാൻ പറ്റുമോയെന്ന് ചോദിച്ചു. ഏകദേശം ഒരു വൈകുന്നേരം ആകുമ്പോഴേക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിക്കാമെന്നായിരുന്നു അവൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ തന്നെ എനിക്ക് കാര്യം സമ്മതിക്കേണ്ടി വന്നിരുന്നു. എന്തായാലും ഇത് ക്യാൻസലായി പോകണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഫണ്ട് പോകുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അതിൻ്റെ പേരിൽ തന്നെ മുടങ്ങരുതെന്ന് കരുതി ഞാൻ തന്നെ ഡ്രൈവറായിട്ട് പോകാൻ തീരുമാനിച്ചു. എന്തായാലും കല്യാണ വീടിനടുത്ത് തന്നെയായിരുന്നു ഓഡിറ്റോറിയം. അതുകൊണ്ട് വലിയ രീതിയിലുള്ള ദൂരവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ തന്നെ ഡ്രൈവറായിട്ട് പോകാൻ തീരുമാനിച്ചു. എന്തായാലും നമ്മളുടെ വണ്ടി അതിൻ്റെ പേരിൽ തന്നെ കെയറിങ്ങും കാര്യങ്ങളൊക്കെ മറ്റുള്ളവർക്ക് നമ്മളത്രേ ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് വണ്ടി ഓടിക്കാൻ ഞാൻ തന്നെ പോകാമെന്ന് കരുതി ഞാൻ തന്നെ വണ്ടി എടുത്ത് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ വിചാരിക്കാത്ത നേരത്തായിരുന്നു ഓരോരോ കാര്യങ്ങളും സംഭവിച്ചുകൊണ്ടിരുന്നത്. രാവിലെ തന്നെ വണ്ടി എടുക്കുന്ന നേരത്ത് ടയറൊന്ന് ജസ്റ്റ് പഞ്ചറായിരുന്നു. എന്തായാലും പിന്നീട് കാര്യങ്ങളൊക്കെ നോക്കി എത്തുമ്പോഴേക്കും നല്ല രീതിയിലുള്ള ലോങ് ഡിസ്റ്റൻസ് ഉണ്ടാകുമായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പറ്റുന്ന രീതിയിൽ തന്നെ സ്റ്റെപ്പിന് മാറ്റിയിട്ട് വേഗം പോയി. അത്യാവശ്യം ഓരോരോ തടസ്സങ്ങളും കാര്യങ്ങളായിട്ട് ഈ കല്യാണം മുടങ്ങുമെന്നായിരുന്നു ഞാൻ കരുതിയിരുന്നത്. എന്തായാലും വണ്ടിയും കാര്യങ്ങളും റെഡിയായില്ലാന്നുണ്ടെങ്കിൽ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാകുമായിരുന്നു. കല്യാണ ദിവസം ഞാൻ വണ്ടി കൊടുത്ത് രാവിലെ തന്നെ അവിടേക്ക് എത്തിയിരുന്നു. വീട്ടിലാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഫാമിലിയും കാര്യങ്ങളും ഉള്ളതിൻ്റെ പേരിൽ തന്നെ എല്ലാവരും കയറ്റി പോകുമ്പോൾ തന്നെ ഒരു നേരമാകുമായിരുന്നു. എന്നെ കൂടാതെ തന്നെ 1-2 വണ്ടികൾ വേറെ ഉണ്ടായിരുന്നു. അങ്ങനെ രാവിലെ എന്നെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത രീതിയിലുള്ള ബോറും കാര്യങ്ങളൊക്കെ തോന്നിയിരുന്നു. പിന്നീട് അവൻ്റെ കാര്യമാണെന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് ചെറിയൊരു ടെൻഷൻ. പിന്നെ അവൻ്റെ കാര്യമല്ലെന്ന് വിചാരിച്ചപ്പോൾ അതെല്ലാം പതുക്കെ ഞാൻ മാറ്റിവെച്ച് പണിയെടുക്കാൻ തുടങ്ങി. വണ്ടി ഓടിക്കലൊരു പിന്നെ കല്യാണ ഫാമിലി കല്യാണ പരിപാടിക്ക് വണ്ടി ഓടിക്കലെന്ന് പറഞ്ഞാൽ ഒരു ചടപ്പ് പരിപാടി ഇരിക്കുള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ അറിഞ്ഞടന്ന് ലാസ്റ്റ് വീട്ടിലെത്തുമ്പോഴേക്കും ഒരു അവശതയാകുമായിരുന്നു.
പിന്നെ പൈസ കിട്ടുന്ന ഏർപ്പെടാൻ്റെ പേരിൽ തന്നെയായിരുന്നു ഏറ്റെടുത്തത്. എൻ്റെ കാര്യങ്ങൾ തന്നെ എനിക്ക് നോക്കി നടത്താനുള്ള ടൈം എനിക്കുണ്ടായിരുന്നില്ല. പിന്നീട് ഇവൻ പറഞ്ഞതിൻ്റെ പേരിൽ മാത്രമായിരുന്നു ഞാൻ ഇന്ന് വണ്ടി ഓടിച്ച് ഇവിടേക്ക് വന്നത്. വീട്ടുകാരൊക്കെ പരിചയപ്പെടുത്തിയതിന് ശേഷം കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കിക്കൊണ്ട് വണ്ടി ഞാൻ എടുത്തു. ആണെന്നുണ്ടെങ്കിൽ ചെക്കനും പെണ്ണും എൻ്റെ വണ്ടിയിലായിരുന്നു കയറിയിരുന്നത്. അവരുടെ ഫാമിലിയിൽ നിന്ന് കുറച്ച് പേര് മാത്രമേ എൻ്റെ വണ്ടിയിലേക്ക് കയറിയുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം മറ്റുള്ള വണ്ടികളിൽ സെറ്റാക്കി വെച്ചിരുന്നു. എന്തായാലും ഞങ്ങളെല്ലാവരും കൂടി ഓഡിറ്റോറിയത്തിലേക്ക് പോയിരുന്നു. ഓഡിറ്റോറിയത്തിലാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം തിരക്കുകളില്ലാത്ത രീതിയിലുള്ള തിരക്കും കാര്യങ്ങളുണ്ടായിരുന്നു. എന്തായാലും ഇവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് വെച്ച് ഇങ്ങനെയുള്ളൊരു ഓഡിറ്റോറിയം എന്താണ് ആഗ്രഹിച്ചതെന്ന് ഞാൻ ആലോചിച്ചു. അത്യാവശ്യം കുറഞ്ഞൊരു കുഞ്ഞ് ഓഡിറ്റോറിയം പോലെ എനിക്ക് തോന്നി. പുറമേന്ന് കാണുമ്പോൾ ഉള്ളൊരു ഇത് അകത്ത് നല്ല ലക്ഷുറി ആയിരുന്നു. എന്നാലും സ്പേസ് കുറച്ച് കുറവുള്ളത് പോലെ തന്നെ എനിക്ക് തോന്നി. എന്തായാലും കല്യാണ ഓഡിറ്റോറിയത്തിലേക്ക് ആൾക്കാരെ എത്തിച്ചതിന് ശേഷം എല്ലാ കാര്യങ്ങളും നോക്കി ഞാൻ വണ്ടിയിട്ട് പുറത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. ഞാനാണെന്നുണ്ടെങ്കിൽ പ്രാന്ത് പിടിച്ച് കാറിൽ തന്നെ കുറേ നേരം ഇരുന്നു. പിന്നെ പുറത്തും മറ്റിടത്തൊക്കെ ഇറങ്ങിയതിന് ശേഷം കുറച്ച് നേരം അതിൻ്റെ ഉള്ളിൽ പോയിരുന്നു. എന്തായാലും നല്ല ദാഹം ഉണ്ടായിരുന്നു. ചൂടുള്ളതിൻ്റെ പേരിൽ തന്നെ ഞാൻ അകത്ത് നിന്നായിട്ട് അവിടെ നിന്നൊരു ജ്യൂസ് കുടിച്ചിരുന്നു. ജ്യൂസെല്ലാം കുടിച്ചതിന് ശേഷം വീണ്ടും ഞാൻ വണ്ടിയിൽ കയറിയിരുന്നു. എന്തായാലും ഈ തിരക്കൊന്ന് കഴിഞ്ഞതിന് ശേഷം പോയി ഫുഡ് കഴിച്ചിട്ട് ബാക്കിയുള്ള പരിപാടി നോക്കി ഇരിക്കാമെന്ന് കരുതി. അങ്ങനെ കല്യാണത്തിന് പോയി പെട്ടെന്ന് തന്നെ ഫുഡ് കഴിച്ച് ഞാൻ പുറത്തേക്ക് ഇറങ്ങി. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എല്ലാ കാര്യങ്ങളും ഞാൻ നല്ല രീതിയിൽ തന്നെ നോക്കി മനസ്സിലാക്കി വെച്ചിരുന്നു. എന്തായാലും ഫുഡ് കഴിക്കാൻ നേരത്ത് ആരോ എന്നെ നല്ല രീതിയിൽ തന്നെ നോക്കുന്നത് ഞാൻ നോട്ട് ചെയ്തിരുന്നു. അങ്ങനെ കല്യാണത്തിന് വന്ന ആരോ നല്ല രീതിയിൽ തന്നെ എന്നെ നോട്ട് ചെയ്യുന്നത് ഞാൻ കണ്ടിരുന്നു. എന്തായാലും അവരെ നല്ല രീതിയിൽ തന്നെ ഞാനും തിരിച്ച് നോക്കിയിരുന്നു. ഏകദേശം ഒരു 10-28 വയസ്സ് പ്രായം വരുന്ന ഒരു പെൺകുട്ടിയായിരുന്നു. അവരാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം തിരക്കില്ലാത്ത രീതിയിൽ തന്നെ ഒരു നാണവുമില്ലാതായിരുന്നു എന്നെ നോക്കിയത്. അത് കണ്ടപ്പോൾ എനിക്കും ചെറിയ രീതിയിലുള്ളൊരു ഇത് തോന്നിയിരുന്നു. എന്തായാലും അവിടെ ബോറടിച്ചിരിക്കുന്നത് മാറ്റാൻ വേണ്ടി ഞാൻ എന്തായാലും കാറിൽ നിന്ന് എനിക്ക് വന്നിട്ട് ഓഡിറ്റോറിയത്തിൽ ഇരുന്നിരുന്നു. ഓഡിറ്റോറിയത്തിലേക്ക് ഇരുന്നപ്പോൾ പിന്നീടും ഞാൻ പല പ്രാവശ്യം അവരെന്നെ നോക്കുന്നത് ശ്രദ്ധിച്ചിരുന്നു. എന്തോ ഒരു പന്തികേട് തോന്നിയ ഉടനെ തന്നെ ഞാൻ മാറി അവരുടെ അടുത്തുള്ള സീറ്റിലേക്ക് നീങ്ങിയിരുന്നു. എന്തായാലും എന്തോ കാര്യമുണ്ടെന്ന് എനിക്ക് മനസ്സിലായിരുന്നു. അത്യാവശ്യം തിരക്കില്ലാത്ത രീതിയിൽ തന്നെ എന്തോ പറയാനുള്ള പോലെ തന്നെയായിരുന്നു അവർ നോക്കുന്നതും. ഞാൻ പിന്നെ എന്നെ നോക്കുന്ന കണ്ടപ്പോൾ ഞാൻ അവരെ നോക്കിയൊന്ന് ജസ്റ്റ് ഒന്ന് ചിരിച്ചിരുന്നു. ജസ്റ്റ് തിരിച്ചപ്പോൾ തന്നെ തിരിച്ചു അവർ എന്നോട് ചിരിച്ചു. എന്തായാലും വലിയ രീതിയിലുള്ള അടുപ്പത്തിലേക്ക് ഞാൻ നീങ്ങണ്ടെന്ന് വിചാരിച്ചു. എന്തെങ്കിലും പണിയായി കഴിഞ്ഞാൽ ആകപ്പാടെ ചളവമായിരുന്നു. അതുകൊണ്ട് തന്നെ തിരക്കില്ലാത്ത രീതിയിൽ തന്നെ ഞാൻ എല്ലാ കാര്യങ്ങളും എൻജോയ് ചെയ്ത് പതുക്കെ അവിടെ തന്നെയൊക്കെ തട്ടിമുട്ടി നിന്നു. അപ്പോഴേക്കും ഒരു 2-2.5 കഴിഞ്ഞിരുന്നു. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം വീട്ടുകാരെയും കൊണ്ട് തിരിച്ചു പോകാനുള്ള സമയമായിക്കൊണ്ടിരുന്നു. അതുകൊണ്ട് വേഗം തന്നെ ഞാൻ വണ്ടിയെടുത്ത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കി പോകാനുള്ള കാര്യങ്ങൾ നോക്കിയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴായിരുന്നു ജനങ്ങളെല്ലാവരും നല്ല രീതിയിൽ തന്നെ ഇളകി വണ്ടിയിലേക്ക് ഓടി വന്നത്. എന്തായാലും ഇനി അങ്ങോട്ട് മറ്റേ വീട്ടിലേക്ക് കെട്ടിന് പോകുന്നതിൻ്റെ പേരിൽ തന്നെ എല്ലാവർക്കും വലിയ രീതിയിൽ തന്നെ വണ്ടിയിൽ സുഖമായിട്ടിരുന്ന് പോകാൻ വേണ്ടി തന്നെ എല്ലാവരും ഓടിക്കേറി വണ്ടിയിലേക്കിരുന്നു. അത്യാവശ്യം ഒരുമാതിരി വിവരമില്ലാത്ത തരത്തിലുള്ള കാട്ടയങ്ങളായിരുന്നു അവൻ്റെ വീട്ടുകാർ കാണിച്ചിരുന്നത്. പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം, ഒറ്റയാണത്തിന് ഒരു ബുദ്ധിയും പോകാമെന്ന് പറയുന്ന കാര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് എനിക്ക് കുറേയൊക്കെ ദേഷ്യം വന്നിട്ടുണ്ടെങ്കിലും കുറേയെല്ലാം ഞാൻ സഹിച്ച് നോക്കിയിരുന്നല്ലോ.